ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും. ആരാധന ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ്, കണ്ണൂർ. ഇത്തവണത്തെ മണ്ഡലകാല മഹോത്സവത്തിന്റെ ആദ്യ 5 ദിവസത്തിനുള്ളിൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് 3 ലക്ഷത്തോളം ഭക്തർ. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ഇത് നൽകുന്ന സൂചനകൾ. അവധി ദിവസമായ ഇന്നലെയും ഇന്നുമായി 1 ലക്ഷത്തോളം പേർ വീതമെത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നട തുറന്ന 16 26378 പേരാണ് ബുക്ക് ചെയ്ത ശേഷം ദർശനത്തിന് എത്തിയത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയവരുടെ എണ്ണം കൂടി പരിഗണിച്ചാൽ ഇത് 30,000 കവിയും. 50,000-ൽ അധികം ഭക്തരാണ് 17-18 തീയതികളിൽ വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത ശേഷം കലിയുഗ വരദ ദർശനത്തിനായി 18-ാം പടി ചവിട്ടിയത്. 19-ന് 72,000-ത്തോളം ബുക്കിംഗാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 50,000-ത്തോളം പേരും ഉച്ചയ്ക്ക് മുന്നേ തന്നെ സന്നിധാനത്തെത്തിയിരുന്നു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരാതികൾക്കിടയില്ലാത്ത മണ്ഡലകാലമായതിനാൽ വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഹരിഹരപുത്രനെ ദർശിക്കുന്നതിനുള്ള സമയക്രമം നീട്ടിയത് ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുണ്ട്. രാവിലെ 5 എന്നത് പുലർച്ചെ 3 മുതലാക്കി മാറ്റിയതോടെ അയ്യപ്പ ദർശനത്തിന് കൂടുതൽ സമയം ലഭിച്ചു. ഇത് ഭക്തരുടെ കാത്തുനിൽപ്പിനുള്ള സമയക്രമത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. അയ്യപ്പ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഭക്തരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് മാത്രമായി പ്രത്യേക മെയിൽ ID ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന പരാതികളും നിർദ്ദേശങ്ങളും അതത് ദിവസം മന്ത്രി തന്നെ നേരിട്ട് അവലോകനം ചെയ്ത് അപര്യാപ്തതകൾ പരിഹരിക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ സേവനം നൽകുന്ന വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷനും മികവ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവരുടെ യോഗം 2 ദിവസത്തിലൊരിക്കൽ എന്ന നിലയിൽ നടന്നു വരുന്നു. സ്വന്തം വകുപ്പിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം മറ്റു വകുപ്പുകളുടെ പ്രവർത്തനവും മികവാർന്നതാക്കാനുള്ള സഹായ മനസ്ഥിതിയോടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രവർത്തിക്കുന്നത് ഭക്തരുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് ലഘൂകരിക്കാൻ സഹായകമാവുന്നുണ്ട്. മല കയറുന്നവർക്ക് സൗജന്യ ഔഷധ കുടിവെള്ള വിതരണം പാതകളിലുടനീളം ഉറപ്പാക്കുന്നു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ട മെഡിക്കൽ സഹായവും കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ ചികിത്സകൾ ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിലേക്കായി ഉപയോഗിക്കുന്നതിന് ആംബുലൻസ് സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. ശബരിമലയെ വൃത്തിയോടെ കാത്തുസൂക്ഷിക്കാനാവുന്നു എന്നതും അയ്യപ്പ ഭക്തരുടെ പ്രശംസയ്ക്ക് പാത്രമായി കഴിഞ്ഞു. പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരമുള്ള ശുചീകരണത്തോടൊപ്പം ദേവസ്വം വകുപ്പ് ഇത്തവണ അവതരിപ്പിച്ച പവിത്രം ശബരിമല പദ്ധതിയും നടന്നുവരുന്നു. വിശുദ്ധി സേനാംഗങ്ങളും സജീവമായതോടെ സന്നിധാനം എല്ലാ ദിവസവും വൃത്തിയാക്കാൻ കഴിയുന്നുണ്ട്. 3 ദിവസത്തിലൊരിക്കൽ എന്ന നിലയിൽ അഗ്നിരക്ഷാ വിഭാഗം സന്നിധാനം കഴുകി വൃത്തിയാക്കുന്നുമുണ്ട്. അയ്യനെ കാണാൻ എത്തുന്ന ഭക്തർക്ക് സൗജന്യ ഭക്ഷണവും നൽകുന്നുണ്ട്. ദേവസ്വം വക അന്നദാനശാലകളിലൂടെ 1 ദിവസം 30,000 പേർക്ക് വരെ സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നു. 6 പ്ലാന്റുകളിൽ നിന്നുള്ള കുടിവെള്ള വിതരണത്തിനായി 179 ടാപ്പുകളാണ് സന്നിധാനത്തുള്ളത്. കൂടാതെ പമ്പയിൽ നിന്ന് തന്നെ 200 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കി സ്റ്റീൽ ബോട്ടിലുകളിൽ ഔഷധവെള്ളവും നൽകുന്നുണ്ട്. ചുക്ക്, പതിമുഖം, രാമച്ചം തുടങ്ങിയവ ചേർത്താണ് ഔഷധജലം തയ്യാറാക്കുന്നത്. കാനനപാതകളിലൂടെയുള്ള യാത്രക്കിടെ ഈ ബോട്ടിലുകളിൽ ജലം നിറയ്ക്കുന്നതിന് 15 കേന്ദ്രങ്ങളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ തിരികെ പമ്പയിലെത്തി ബോട്ടിൽ മടക്കി നൽകുമ്പോൾ ഡെപ്പോസിറ്റ് തുകയും അവർക്ക് കൈമാറുന്നു. ഭക്തർക്ക് ഉറങ്ങുന്നതിനായി 550 മുറികളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 104 എണ്ണത്തിന് ഓൺലൈൻ മുഖേന ബുക്ക് ചെയ്യാം. കൂടാതെ ഒരേ സമയം 17,000 പേർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാണ്ഡിത്താവളം, മാഗുണ്ട, വലിയ നടപ്പന്തൽ, താഴെയും മുകളിലും മാളികപ്പുറത്ത് റൂഫ് ടോപ്പുള്ള പ്രദേശം, മരാമത്ത് ഓഫീസിന് മുന്നിലെ ഇൻ്റർലോക്ക് പാകിയ 3 യാർഡ്, അക്കോമഡേഷൻ ഓഫീസിലെ 3 ഇൻ്റർലോക്ക് കോബിൾഡ് ഓപ്പൺ യാർഡുകൾ എന്നിവിടങ്ങളിൽ വിരിവെക്കാൻ സൗകര്യമുണ്ട്. സന്നിധാനത്തു മാത്രം 1,005 ശുചിമുറികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 885 എണ്ണവും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. 105 എണ്ണം പേ ആൻഡ് യൂസ് മാതൃകയിലുള്ളതാണ്. എല്ലാ ബ്ലോക്കുകളിലും ഓരോ ടോയ്ലറ്റ് വീതം ശിശു ഭിന്നശേഷി സൗഹൃദമായാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ മീഡിയ, സന്നിധാനം.
ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിംഗ് ഫെസ്റ്റ്. കൈനിറിയ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഒപ്പം ക്യാഷ് ബാക്ക് ഓഫറുകളും. വെഡിംഗ് പർച്ചേസുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് പർച്ചേസ് സംഖ്യ തിരികെ നൽകുന്നു. കൂടാതെ വധുവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങുവാൻ വിവിധങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, വെഡിംഗ് സൂട്ടുകൾ, ഷെർവാണികൾ, ഒപ്പം ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും മികവുറ്റ സെലക്ഷനുകളിലും ഏറ്റവും കുറഞ്ഞ വിലകളിലും സ്വന്തമാക്കാം. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.